ഈ ഐ എസ് എൽ സീസണിലെ തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷം ഈസ്റ്റ് ബംഗാൾ അവരുടെ കോച്ചിനെ ഒഴിവാക്കിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോടായിട്ട് 2-1 എന്ന തോൽവിക്ക് ശേഷം തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നിരുന്നെങ്കിലും ഗോവയോടേറ്റ 3-2 എന്നുള്ള വമ്പൻ പരാജയത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഏതായാലും അദ്ദേഹത്തെ ഒഴിവാക്കിയതിനു ശേഷം തന്നെ ഇവാൻ വുക്കുമിനോവിച്ചിനെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവുമായി കുറെ ഫാൻസ് കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്തെന്നാൽ ഏറെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസുകൾ തന്നെയാണ് അവിടെ പോയിട്ട് ഇവാനെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ പറയുന്നത്. അത്തരത്തിലൊരു തീരുമാനമോ അത്തരത്തിലൊരു ചർച്ചയോ മാനേജ്മെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതെല്ലാം പച്ചക്കള്ളമാണെന്നും അടിച്ചിറക്കുന്നതാണെന്നുള്ള സത്യസന്ധമായ തെളിവാണത്. കാരണം നമ്മൾ നമ്മുടെ ബന്ധങ്ങളനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ ഇതുവരെ ഷോർട്ട് ലിസ്റ്റ് പോലും ഈസ്റ്റ് ബംഗാളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും നമ്മൾ കണ്ടു. ഇവാനെയും അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിന്റെ കോച്ച് ആൽബർട്ടോ, ബാംഗ്ലൂരിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ആൽബർട്ടോയൊക്കെ എല്ലാം കൊണ്ടുവരും എന്ന തരത്തിലുള്ള ന്യൂസുകളെല്ലാം കണ്ടു. ഒക്കെ പച്ചയായ കള്ളമാണെന്നുള്ള കാര്യമാണ് സത്യാവസ്ഥ. നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് കപ്പ് നേടിക്കൊടുത്ത ബിനോ ജോർജ് ആയിരുന്നു അവരുടെ അസിസ്റ്റന്റ് കോച്ച്. നിലവിൽ അദ്ദേഹത്തെ ഹെഡ് കോച്ചായി നിയമിച്ച് അദ്ദേഹവുമായി തുടരാനായിരിക്കും കൂടുതൽ സാധ്യതകൾ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം വളരെയധികം ടാക്ടിക്കൽ പരമായി വളരെയധികം കഴിവുള്ള ഒരു കോച്ച് തന്നെയാണ്. ഏതായാലും അദ്ദേഹവുമായി സീസൺ തുടരാനാണ് സാധ്യതകൾ ഏറെയുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇവാനെ കൊണ്ടുവരും എന്ന് പറഞ്ഞതെല്ലാം പച്ചയായ കള്ളമാണ് എന്നുള്ളത് മാത്രമല്ല ഈ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നവരൊക്കെ ഏറെക്കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തന്നെയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ.